ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് തട്ടുകട സ്റ്റൈലിൽ കപ്പ മുട്ട മസാല തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാൻ കപ്പ ഇതുപോലെ നല്ല ചെറുതാക്കിയിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചിട്ട് സാൾട്ടൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതാ കപ്പ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എഗ്ഗ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉണക്കമുളക്ക്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഒണിയൻ, മല്ലിയില, പിന്നെ ചെറിയ ഉള്ളി, ഇത്രയേ ഉള്ളൂ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഒന്നും മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് മസാല തയ്യാറാക്കണ്ടേ. അതിനായിട്ട് ഞാനിതാ പ്രൈഫാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ വേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാണ്. ഇനി അതിലേക്ക് ഞാൻ ജിഞ്ചർ ആഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയില്ലേ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകും ജസ്റ്റ് മിക്സിയിൽ അടിച്ചില്ലേ, അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ മസാല ഒക്കെ നന്നായി പിടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി എല്ലാം ഇതും ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കുരുമുളക് പൊടി എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഒക്കെ നന്നായി പിടിക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യാണ്. നാലോ അഞ്ചോ എഗ്ഗ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു അഞ്ച് എഗ്ഗ് ആഡ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മസാല ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ തയ്യാറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച കപ്പ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മൾ നന്നായിട്ട് മസാല പിടിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. 4 മണിക്കൊക്കെ സുലൈമാനെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.